Hi friends, welcome back to our channel. Ellarkku Ramadan Mubarak. Appo innathe video oru simple iftar vlog aanu ṭa. പിന്നെ ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ പറയട്ടെ, നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള ഇഫ്താർ വ്ളോഗുകളെ പോലെ കുറേ ഫ്രൈഡ് ഐറ്റംസോ കുറേ റെസിപ്പീസോ അങ്ങനെയുള്ള ഒന്നും ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ കാണത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും നോമ്പ് സമയത്ത് ഒരുപാട് ഉണ്ടാക്കത്തില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് സാധാരണ നാടൻ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പെക്റ്റേഷനിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ല കേട്ടോ. കാരണം നിങ്ങൾ വലിയ എക്സ്പെക്ടേഷനോടെ ഇരുന്നിട്ട് അങ്ങനെയുള്ള ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി ഞാനത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ നോമ്പായിട്ട് ഇതുവരെയും ഇവിടെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. നോമ്പായാൽ നോമ്പ് മുറിച്ച് നമ്മൾ ഈ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ കുറച്ച് അങ്ങനെ വലിയ ഫുഡിൻ്റെ അവിടെയൊന്നും വലിയ കമ്പമില്ല കേട്ടോ. എല്ലാവർക്കും എവിടെയെങ്കിലും പോയൊരിടത്ത് ഇരിക്കുന്നതാണ് ഇവിടേത്. അല്ലാതെ അങ്ങനെ ഒരുപാട് ആഹാരം കഴിക്കണമെന്നില്ല. പിന്നെ നമ്മളെ സംസ്കാരമൊക്കെ ആയിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് കഴിക്കുമെന്നല്ലാതെ അങ്ങനെ വലിയ ആഹാരമൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ല കേട്ടോ. കൂടുതലും ഞങ്ങൾ ഈ ഒരു സമയത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കോട്ടെ എപ്പോഴും കിച്ചണിൽ വരുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ വന്നു. എന്താണെന്ന് വെച്ചാൽ വീഡിയോ കൂടി എടുക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു 4 മണിക്ക് മുന്നേ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്യുന്നത്. ഞാൻ പുറത്തടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നത്. അങ്ങനെ കുക്കറിൽ അങ്ങനെ എപ്പോഴും ഒന്നും വെക്കാറില്ല. വല്ല മഴയോ അല്ലെങ്കിൽ രാവിലെ തന്നെ ജോലികളൊക്കെ തീർക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് അങ്ങനെ കുക്കറിലൊക്കെ ഇട്ടിട്ട് ചോറ് വെക്കുന്നത്. ഇപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ വിലയും അത്രയ്ക്ക് കൂടി വരുവാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കുക്കർ ഗ്യാസിലെ പരിപാടികളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ചോറ് മാക്സിമം ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. മഴയൊക്കെ ആയാൽ പുറത്ത് ചോറ് വെക്കണ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത് മഴ പെയ്യുമ്പോൾ ഇവിടെ നനയും, അവിടെ കെട്ടി അടച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നനയും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ മഴയില്ല ഇപ്പോഴെന്ന് വെച്ചാൽ 2-3 മഴ കിട്ടി അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല. അപ്പോൾ അതേ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. അത് ഇനിയിപ്പോൾ അവിടെ അവിടെ കിടന്ന് വെന്തോളുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്ന് തീ നീക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്ന് കറികളിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത് സാമ്പാറും ക്യാരറ്റ് തോരനും ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുക്കുവാണ് ഞാൻ. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് മാക്സിമം ഇതുപോലെ ഈ ഒരു നെറ്റ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. പണ്ടൊക്കെ ഞാൻ പേപ്പറിൽ പൊഞ്ഞായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഈ ഒരു ബാഗ് വാങ്ങിയതിന് ശേഷം അതിലാണ് കൂടുതലും സൂക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഇരിക്കുമായിരുന്നു, ഞാൻ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് ഐസ് മാറാനായിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറിന് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്യാരറ്റ് അന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത് കട്ട് ചെയ്ത് ബാക്കി വന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ബാക്കി കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ട് വേണം തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ചിലർക്കൊക്കെ ഈ നോമ്പ് തുറന്നിട്ട് ചോറ് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ കൂടുതലും ഇഷ്ടമായിട്ടുള്ളത്. ഞാനും മക്കളും എന്തുകൊണ്ടെങ്കിലും കഴിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഈ ചോറ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇക്കാക്ക് മസ്റ്റായിട്ടും ചോറ് വേണമെന്നുള്ള നിർബന്ധമാണ് കേട്ടോ. ഞങ്ങൾക്ക് കാപ്പി ആയാലും കുഴപ്പമില്ല. എന്നാലും ഈ ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് കാപ്പി കഴിച്ചാലൊന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല വീടുകളിലും എനിക്ക് തോന്നുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും ഈ ചോറുണ്ടാക്കുന്നത്. ഇങ്ങനെ എന്താണ് നോമ്പ് ഇഫ്താറിൻ്റെ സമയത്ത് ചോറുണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ കൂടുതലും ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്ത് വെക്കാറില്ല കേട്ടോ. നമുക്കങ്ങനെ വെപ്രാളപ്പെട്ടതൊന്നും ചെയ്യേണ്ട കാര്യമല്ലല്ലോ. എപ്പോഴും ഈ അസറിൻ്റെ സമയത്ത് കയറിയാൽ തന്നെ നമുക്ക് ആ ഒരു കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായി കിട്ടാറുണ്ട്. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കും കേട്ടോ. അതിന് നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഈ ഒരു സമയത്താണുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇനിയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ ഒരു പ്രിപ്പറേഷനും ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് അല്ലേന്ന് ചോദിച്ചാൽ ഞാൻ ആരാവും? അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിനൊക്കെ ഉള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇവിടെ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ. വേറെ മീനോ വേറെ തോരനോ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കഴിച്ചോളും. ഈ സാമ്പാർ മാത്രം മതി. എൻ്റെ മക്കൾക്കും പിന്നെ സാമ്പാർ മാത്രം മതി, വേറൊന്നും വേണ്ട. അവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഈ സാമ്പാർ കഴിച്ചോളൂ കേട്ടോ. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ തോരത്തിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഈ ചോപ്പറിനെ പറ്റി എന്നോട് കുറേ പേര് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് യൂസ് ചെയ്തതിന് ശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. 100% നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. യാതൊരു വിധത്തിലുള്ള പ്രൊമോഷനും അല്ല കേട്ടോ ഇത്. ഇന്ന് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനിത് ജെന്യുവിനായിട്ടുള്ള ഒരു ഇതാണ്, റിവ്യൂ ആണ് പറയുന്നത്. നല്ല സൂപ്പർ സാധനമാണ്. ഞാനിത് വാങ്ങി നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മായി വാങ്ങി കേട്ടോ.
പിന്നെ ഇത് ഓൾറെഡി എൻ്റെ അനിയത്തി യൂസ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അവളുടെ ഇത് കേട്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയതെന്നല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മായി വാങ്ങിച്ചു. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ എന്താണ് നമുക്ക് കുറേ സാധനം വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മറ്റേലിട്ട് നൂലിട്ട് വലിക്കുന്ന പോലെ അല്ല ഇത്. നൂലിട്ട് വലിക്കുമ്പോൾ അത് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോവുകയും നൂല് അതിനകത്തോട്ട് കയറിപ്പോകുന്ന അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഇല്ല. ഇതിൽ അങ്ങനെ ഉള്ള ഒന്നുമില്ല. നല്ല സുഖമാണ് കേട്ടോ ഇതിൽ ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ കുടുങ്ങി നിൽക്കുന്നതോ ഒന്നുമില്ല. നമ്മൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ പോലും അല്ല അങ്ങനെ കുടുങ്ങി നിൽക്കുന്ന പ്രോബ്ലം ഒന്നുമില്ല. കാരണം അതിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ റിഫ്യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇല്ലാതായി പോവും. നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുവാണെങ്കിൽ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അത് ഇനി എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത ക്യാരറ്റ് പിന്നെ അന്ന് ഞാൻ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടാണല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വെജിറ്റബിൾസ് എത്ര വെച്ചാലും ചിലവാകും. അതുകൊണ്ട് ഇനിയും ഇത് വെച്ചിരുന്നാലും ക്യാരറ്റൊക്കെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന വെജിറ്റബിൾസ് ആണ്. നമ്മൾ എത്ര ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് അത് അഴുകിപ്പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഫുള്ളായിട്ടും വെക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ മീനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിന് മുന്നേ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അതേ അമ്മപ്പൂച്ച എന്നെ വിട്ട് മാറാവെ നടക്കുവാണ് കേട്ടോ. മീനിറക്കുന്നില്ലേ എന്ന് ചോദിച്ചാണ് കേട്ടോ ഈ നടക്കുന്നത്. എനിക്കൊരു സമാധാനം തരത്തില്ല. ഞാൻ ഈ അറുക്കുന്നവരെ എന്നെ ഇങ്ങനെ വിട്ട് മാറാൻ നടക്കും. പക്ഷേ എൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തൊന്നും കാണത്തില്ല കേട്ടോ. ഇത് പ്രസവിച്ചടക്കുവാണ് എൻ്റെ മക്കടുത്ത് പോകും. പക്ഷേ ഈ മീനിൻ്റെ ഒരു സ്മെല്ല് ഞാനിങ്ങനെ മീൻ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെക്കുന്ന സമയമാകുമ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു സ്മെല്ലടിച്ച് ആളിങ്ങ് താഴെ എത്തും. അപ്പോൾ അതേ ഞാൻ മീനുമൊക്കെ അറുത്തു പൂച്ചയ്ക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനൊന്ന് പോയി നിസ്കരിച്ചിട്ട് വരൂ കേട്ടോ. കാരണം ഞാൻ നിസ്കരിക്കാതെയാണല്ലോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരത്തെ കയറിയതല്ലേ. അപ്പോൾ നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ സാമ്പാർ വയ്ക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ നമ്മുടെ സാധാരണ നോർമൽ സാമ്പാറില്ലേ അതാണ് ഇട്ട് വെക്കുന്നത്. അല്ലാതെ വറുത്തരച്ച സാമ്പാർ അങ്ങനെയുള്ളതെന്നല്ല. ഞാനിവിടെ വറുത്തരച്ച സാമ്പാർ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ റെസിപ്പീസൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ. പക്ഷേ ഇതുവരെയും അങ്ങനെ ഇവിടെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇനി ഒരു ദിവസം അത് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവാണ്. നോമ്പൊക്കെ കഴിയട്ടെ വിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇവിടെ തീയല് പക്ഷേ അവിടെ അത്ര പിടിക്കത്തില്ല കേട്ടോ. ഇനി ആ ഒരു ടേസ്റ്റ് ആണോ എന്നൊക്കെ കടിയിട്ടാണ് ഞാനത് ട്രൈ ചെയ്യാത്തതും. തീയലിവിടെ അങ്ങനെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. സാമ്പാർ സാധാരണ സാമ്പാറാണ് ഇഷ്ടം. പക്ഷേ എന്നാലും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. പിന്നെ തീയലിൻ്റെ അതേ ടേസ്റ്റ് ആണെങ്കിൽ അതോടുകൂടി നിർത്തും കേട്ടോ അത്. അപ്പോൾ ഇതിൽ ഉപ്പിടാനായിട്ട് എടുത്തപ്പോൾ കേട്ടോ ഉപ്പ് തീർന്ന കാര്യം ഞാൻ ഓർക്കുന്നത്. നിലയിൽ തീർന്നതാണ്. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിരിക്കുമായിരുന്നു പുതിയ ഉപ്പ് ഫില്ല് ചെയ്യാനായിട്ടും. പിന്നെ ഇവിടെ ഈ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ കാണിച്ചില്ല ഈ ഒരു ഉപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ ഇതൊരു പിങ്ക് സാൾട്ടാണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഇതാണ് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഉപ്പാണ് വാങ്ങുന്നത്. അപ്പോൾ എപ്പോഴും പൊടിയാണ് വാങ്ങുന്നത്. പക്ഷേ ഇത്തവണ പോയപ്പോൾ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിയിട്ട് ഇപ്പോൾ പൊടിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. കാരണം അത് ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നുമില്ല. ഞങ്ങൾ അങ്ങ് സിറ്റിയിൽ പോകണം. എന്നാൽ മാത്രമേ ഈ ഒരു ഉപ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സമയത്ത് എന്തായാലും കുഴപ്പമില്ലാന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഈ പൊടിയുപ്പാണെങ്കിൽ ആ ഒരു അളവ് കറക്റ്റ് ആവത്തുള്ളൂ. ഈ ക്രിസ്റ്റൽ ആകുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കറക്റ്റ് അളവ് അറിയത്തില്ല. നമ്മൾ ഈ പൊടിയിട്ടാണല്ലോ ശീലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിങ്ങനെ പൗഡറാക്കിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് ബോട്ടിലാക്കി ഇനിയിപ്പോൾ തോരത്തിനായിട്ടൊക്കെ ഉള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ സാധാരണ നമ്മൾ തോരൻ വയ്ക്കത്തില്ലേ കുറച്ച് പച്ചമുളകും പിന്നെന്താണ് മഞ്ഞപ്പൊടിയും പിന്നെന്താ ജീരകവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കും. അതാണ് അതിനോട്ടിട്ട് അരപ്പെടുക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ അരപ്പൊക്കെ ആദ്യമേ റെഡിയാക്കി വയ്ക്കും കേട്ടോ. കാരണം എങ്ങാനും കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ അതൊക്കെ മറന്നുപോയി. അതാണ് സത്യം. അല്ലെങ്കിൽ ഞാൻ മെയിനായിട്ടുള്ള തോരത്തിനൊന്നും റെഡിയാക്കിയില്ലെങ്കിലും ഞാൻ മെയിനായിട്ടുള്ള അരപ്പ് ഓൾറെഡി എന്നെ ഒന്ന് അരച്ച് വയ്ക്കും കേട്ടോ. കാരണം പിന്നെ ഇവിടെ അമ്മിയൊന്നുമില്ല. തോരമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഈ മീനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ കൂട്ടി നിറച്ച് വയ്ക്കും. അപ്പോൾ അതേ മെയിനായിട്ടുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി. ഒന്നിൻ്റെ റെസിപ്പീസ് അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ സാധാരണ ഈ നാടൻ റെസിപ്പീസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പീസ് ഒന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരംകാർ കൂടുതലും ഇതുപോലെ തേങ്ങ അരച്ച മീൻകറി ആയിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത്. അല്ലാതെ മറ്റേ മീൻകറിയൊക്കെ വല്ലപ്പോഴും അതൊരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. ഈ ഒരു മീൻകറിയാണ് ഇവിടെ കൂടുതലും ഈ ഒരു ഭാഗത്തോട്ട് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിടാനായിട്ട് എന്താണ് മുരിങ്ങക്കയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കയും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുവാണ്. ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഉണ്ടാവട്ടെ. നേരത്തെ പറഞ്ഞില്ല ഞങ്ങളുടെ ഫ്രൂട്ട്സ് കുറേ കഴിക്കുന്ന ഒരു ഇതാണ് ഈ ഒരു നോമ്പ് സമയത്തൊക്കെ. ആപ്പിള്, ഓറഞ്ച്,
ഓറഞ്ച്, മൊസംബി, മാംഗോ അങ്ങനെ ഡേറ്റ്സ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദേ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ കൂട്ടി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് 6 മണിയാകുമ്പോൾ ഇതെല്ലാം റെഡിയാക്കി അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കണം. അപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാവുന്നത്. ഞാനിവിടെ ഇങ്ങനെ 6 മണിയാകുമ്പോഴത്തേക്ക് ജ്യൂസ് എടുക്കുക, ഫ്രൂട്ട്സ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ മോൻ പറയുമ്പോൾ ബാങ്ക് വിളിക്കുന്ന 6:30 ഇപ്പോഴേ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാണ് ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് വെക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ. ഇവിടെ നോമ്പ് പിടിച്ചവരെ കാട്ടി നോമ്പ് തുറക്കാനായിട്ടുള്ള ഒരാളെ മോക്കാണ്, അവക്കാണ് നോമ്പ് തുറക്കാനായിട്ടും ഭയങ്കര ഇതിൽ വന്നിരിക്കുന്നത്. അത് എല്ലാ വീട്ടിലും അറിയാമല്ലോ, കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്കായിരിക്കും നോമ്പ് തുറക്കാനായിട്ടും ആ ഒരു ബാങ്ക് വിളിക്കുന്നത് കാത്തു കാത്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതേ ഞാനെല്ലാം കട്ട് ചെയ്ത്, അങ്ങനെ വലിയ എന്താണ് ഡെക്കറേഷൻസ് ഒന്നും വരുത്താറില്ല കേട്ടോ, എനിക്കതൊന്നും അറിയത്തുമില്ല. ഞാനിതുപോലെ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ പ്ലേറ്റിനകത്താക്കിയിട്ട് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജ്യൂസ് ഞാനിപ്പോൾ റെഡിയാക്കുന്നില്ല. ജ്യൂസ് നമ്മൾ രാത്രി കിടക്കുന്നില്ലേ, ആ ഒരു സമയത്ത് കുടിച്ചിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്നില്ല. വാട്ടർമെലൻ ആണെങ്കിൽ ഇപ്പോൾ അടിക്കൂട്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ നോമ്പ് തുറന്നുടനെ കുടിക്കുന്നത് അത്ര ഇഷ്ടമില്ല ഇവിടെ. നമുക്ക് പൈനാപ്പിളല്ല വാട്ടർമെലൻ ആണെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്ത് ജ്യൂസായിട്ട് അടിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ചാളുകൊണ്ട് നമ്മുടെ സാധാരണ നാടൻ തണ്ണിമത്തൻ അത് കിട്ടുന്നില്ല, മറ്റേ ബാംഗ്ലൂർ തണ്ണിമത്തൻ അതാണ്. അത് കെമിക്കലല്ലേന്നായിട്ട് അങ്ങനെ വാങ്ങിക്കാറുമില്ല. അപ്പോൾ ആ സമയം കൊണ്ടിവിടെ തോരനും സാമ്പാറും മീൻകറിയും എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒന്ന് താളിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതേ നമ്മൾ ബാങ്കിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ സാധാരണ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല ജ്യൂസ് അടിക്കാറില്ല, സാധാരണ വെള്ളമാണ് ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്നത്. അതൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ബാങ്കൊക്കെ വിളിച്ച് നോമ്പൊക്കെ മുറിച്ചു. അതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതേ എല്ലാം റെഡിയായി, ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ടി വി ഇടും കേട്ടോ, കാരണം ന്യൂസ് കേൾക്കാനായിട്ടും ആ ഒരു സമയത്താണല്ലോ ടി വി ഇടുന്നത്, അതുവരെ അങ്ങനെ ടി വി ഒന്നും ഇടാറില്ല. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഇത് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കേട്ടോ. ഇക്കാട് സിസ്റ്റേഴ്സ് വന്നപ്പോൾ കുറേ ബേക്കറിയും അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണമല്ലോ, അതാണ് മെയിനായിട്ടും ഇവിടെ എന്താണ് ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഇതൊന്നിപ്പോൾ നോമ്പായതുകൊണ്ട് ഒന്നും ആർക്കും വേണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീരട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് സ്നാക്സ് ഉണ്ടാക്കാത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഇഫ്താർ, ഒരു സിമ്പിൾ നാടൻ ഇഫ്താർ വ്ലോഗ്. റെഡി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതേ കിച്ചൺ കണ്ടില്ലേ, ഒരു യുദ്ധക്കളാണ്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ, ബാക്കിയുള്ളതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സേഫായിട്ടിരിക്കുക. അടുത്തൊരു വീട്ടിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.